അരിക്കൊമ്പനെ തളയ്ക്കുവാനായി വനം വകുപ്പ് നെട്ടോട്ട് മൂടുകയ. പ്രിയപ്പെട്ടവരെ, ഭീതി പരത്തിയ, ഇത്രയും നാശനഷ്ടം പരത്തിയ ഒരു കാട്ടാനയെ തളയ്ക്കുവാൻ കേരളത്തിലെ എന്തെല്ലാം പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടിയിരിക്കുന്നു, എന്തെല്ലാം കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു. വളരെ വളരെ ദയനീയമാണ് ഈ കാഴ്ച. നമ്മുടെ കാർഷിക മേഖല വന്യമൃഗശല്യത്താൽ നശിക്കുകയാണ്. കർഷകർ മരണഭീതിയിലാണ്. കാട്ടാനയും കാട്ടുപോത്തും കാട്ടുപന്നിയും തുടങ്ങിയ എല്ലാ മൃഗങ്ങളുടെയും ശല്യം മൂലം കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ്. നാനാഭാഗത്തു നിന്ന് ഇതിന് പരിഹാരമുണ്ടാക്കണമെന്ന് ഉള്ള മുറവിളി തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. എന്തുകൊണ്ടാണ് സർക്കാർ ഒരു മേശയ്ക്ക് വട്ടം ഇരുന്ന് ഇതിന് ശാശ്വത പരിഹാരം കാണാത്തത്? ഇതുപോലെ അവഗണന നേരിടേണ്ടതുണ്ടോ കർഷകർക്ക്? പ്രിയപ്പെട്ടവരെ, ഈ ഏപ്രിൽ മാസം 30-ാം തീയതി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ പ്രദേശത്തും, കാർഷിക മേഖലയല്ലാത്ത പ്രദേശത്തും ജനങ്ങൾ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനായി വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1001 കേന്ദ്രങ്ങളിൽ കർഷക ജ്വാല തെളിക്കുകയാണ്. ഈ ജ്വാലയിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കണ്ണ് തുറക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത്. ഈ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാൻ ഈ കർഷക ജ്വാലയിൽ നിങ്ങളെല്ലാവരും അണിചേരണം. ഇത് കർഷകൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സമ്മേളനമാണ്. മലയോര കർഷകർക്കൊപ്പം നാം അണിചേരേണ്ട സമയമാണിത്. അവരുടെ നിലനിൽപ്പ് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 30-ാം തീയതി കർഷക ജ്വാലയിൽ എല്ലാവരും അണിചേർന്ന് സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കണമെന്ന് ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.